ഗുരുവായൂർ ക്ഷേത്ര വികസനത്തിൽ എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ഈ അവിടുത്തെ ഈ സംസ്ഥാന സർക്കാരിൻ്റെയും മറ്റും ഇടപെടൽ, കാരണം ഈ പിൽഗ്രിം ടൂറിസം എന്നൊരു കൺസെപ്റ്റ് രാജ്യത്ത് തന്നെ വളർന്നു വരികയാണല്ലോ. അയോധ്യ ക്ഷേത്രം, ക്ഷേത്രവും നഗരിയുമായി ബന്ധപ്പെട്ട അയോധ്യയുടെ വളർച്ച, അങ്ങനെ ഈ പിൽഗ്രിം ടൂറിസത്തിൻ്റെ സാധ്യതകൾ. കേരളത്തിൽ ശബരിമല ഒരു ഉദാഹരണമുണ്ട്, ഒപ്പം ഗുരുവായൂരും മറ്റൊന്ന്. ഗുരുവായൂർ പോലെ ഏറ്റവും അധികം ആളുകൾ വന്നു വരുന്ന ആ സ്ഥലത്തെ നഗരവും ആ തരത്തിലേക്ക് പരുവപ്പെടേണ്ടതുണ്ട് എന്ന സ്വാഭാവികമായ ഒരു ആവശ്യം കൂടിയുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടോ പ്രധാനമന്ത്രിക്ക് മുന്നിൽ? പ്രധാനമന്ത്രിക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട നിവേദനങ്ങളിൽ കൃത്യമായിട്ട് ഈ ഒരു വികസനത്തിന്റെ അനിവാര്യത ദേവസ്വം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ രാജ്യത്ത് നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു മാറ്റം അയോധ്യയിലെ ക്ഷേത്രം ഉയർന്നതോടൊപ്പം ആ അയോധ്യ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നായിട്ട് മാറുന്ന കാഴ്ചകളാണ്, അതും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ. ഇത് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് എന്നൊരു കരുതൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്തയാണ് ക്ഷേത്രത്തിന്റെ ദേവസ്വത്തിനും ദേവസ്വം ബോർഡുകൾക്കൊക്കെ ഉള്ളത്. കാരണം ഒരു ക്ഷേത്രത്തിന്റെ വികസനം ഒരു നാടിന്റെ മുഴുവൻ വികസനമായി മാറുന്ന സാഹചര്യം, അതിന് ക്ഷേത്രത്തിലേക്ക് കൂടുതൽ വിശ്വാസികൾ എത്തണം, എത്തുന്ന വിശ്വാസികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം. നമ്മൾ ഗുരുവായൂരിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി കണ്ടത് റോഡുകളുടെ ചില കുറവുകളാണ്. അതായത് പ്രധാനപ്പെട്ട റോഡുകളൊക്കെ തന്നെ വീതി കുറെ കൂടി വേണ്ടതുണ്ട്. പല റോഡുകളും റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന റോഡുകളൊക്കെ തകർന്നു കിടക്കുന്ന അവസ്ഥയാണ്. ഉള്ള റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ട്രെയിനുകൾ വളരെ കുറവാണ്. ആ റെയിൽവേ സ്റ്റേഷൻ, ആ റെയിൽവേ ലൈൻ അവിടെ അവസാനിക്കുന്നു. അപ്പോൾ കൂടുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടേക്ക് എത്തണമെങ്കിൽ ഗുരുവായൂർ കേന്ദ്രീകരിച്ച് തന്നെ റെയിൽവേ വികസനം വരേണ്ടതുണ്ട്. തൃശ്ശൂരിന്റെ ഭാഗമായുള്ള വികസനം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ വിശ്വാസികളെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഗുരുവായൂർ കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ, അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളടക്കം ഇവിടെ ഉയരേണ്ടതുണ്ട്. അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. കാരണം ഈ പിൽഗ്രിം സെന്റർ എന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, അമ്യൂണിറ്റി സെന്റേഴ്സും അതുപോലെ തന്നെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സും ഒക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പാർക്കിംഗ് സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ കേന്ദ്രത്തിന്റെ സഹായവും സംസ്ഥാനത്തിന്റെ ഇടപെടലും ഒരുപോലെ തന്നെ ഇവിടെ സഹായകമായിട്ടുണ്ടെന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. പക്ഷേ രാജ്യത്തിന്റെ കൂടുതൽ മേഖലയിൽ നിന്നും ഇവിടേക്ക് തീർത്ഥാടകർ എത്തുമ്പോഴാണ് ഇതൊരു ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന തീർത്ഥാടന കേന്ദ്രമായി മാറുകയും അത്തരത്തിലുള്ള വികസനം ഇവിടെ വരികയും ചെയ്യുക. അതിന് ആവശ്യമായിട്ടുള്ളത് ഇവിടേക്ക് അവരെ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത്. അതൊന്ന്. രണ്ടാമതായിട്ട് ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കൊക്കെ കൃത്യമായ രീതിയിൽ താമസിക്കാനുള്ള സ്ഥലം, അതുപോലെ തന്നെ പ്രസാദ വിതരണം. നമുക്കറിയാം വിശ്വാസികളെ സംബന്ധിച്ച് ക്ഷേത്രത്തിലെത്തി ഇവിടുത്തെ അന്നദാനത്തിൽ പങ്കെടുക്കുക എന്നത് വിശ്വാസകരമായൊരു കാര്യമാണ്. അവർക്ക് ഒരു അതിനുള്ള ഒരു സൗകര്യം, നമ്മൾ കേരളത്തിന് പുറത്തുള്ള പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അന്നദാനത്തിന്റെ സംവിധാനങ്ങളൊക്കെ വാർത്തകളിലൊക്കെ വന്ന് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു അന്നദാനത്തിന്റെ സൗകര്യം ഇവിടെ ഒരുക്കുക എന്നതാണ് ദേവസ്വം ബോർഡ് വലിയൊരു ആവശ്യമായിട്ട് പ്രധാനമന്ത്രിക്ക് മുമ്പിൽ ഉന്നയിക്കുന്നത്. കാരണം ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് വിശ്വാസികളെ സംബന്ധിച്ച് ക്ഷേത്രത്തിന്റെ പ്രസാദം എന്നത് വളരെ വിലപ്പെട്ടതാണ്. അത് മറ്റു ഭക്ഷണങ്ങളെക്കാൾ മൂല്യമേറിയതാണ്. അത് അവരെ സംബന്ധിച്ച് അത്രയും പ്രധാനപ്പെട്ടതെന്നാണ്. അപ്പോൾ അത് നല്ല സൗകര്യത്തിൽ കൊടുക്കുക. ഗുരുവായൂരിനെ പോലെ യശസ്സുള്ള ഒരു സ്ഥലത്ത് ആ ക്ഷേത്രത്തിന്റെ കീർത്തിക്ക് ഉതകുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി അവർക്കത് നൽകുക എന്നതാണ് ദേവസ്വം ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും, റെയിൽവേ വികസനം ഒപ്പം ക്ഷേത്രത്തിന്റെ അന്നദാന മണ്ഡപത്തിന്റെ വികസനം, ഇത് രണ്ടുമാണ് ദേവസ്വത്തിന് മുമ്പിൽ പ്രധാനമായിട്ടുള്ള ഈ ഗുരുവായൂരിൽ ഉണ്ടാകാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട വികസനങ്ങൾ. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഗുരുവായൂരിലെ വിവിധ മേഖലയിലെ പ്രമുഖരുമായിട്ട്, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ എല്ലാ പ്രമുഖരുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മൾ 1 മണിക്കൂർ നമ്മുടെ ചർച്ച തന്നെ ഈ വികസനത്തെക്കുറിച്ച് മാത്രമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലായി ഗുരുവായൂർ മാറുമ്പോൾ അടിസ്ഥാന വികസനം ഇവിടെ എത്തരത്തിൽ വരേണ്ടതുണ്ട്. പലപ്പോഴും ഹോട്ടലുകളും താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറെ കൂടി മെച്ചപ്പെട്ട റോഡുകൾ, അതുപോലെ തന്നെ ആധുനിക സൗകര്യങ്ങൾ, ഇതൊക്കെ കൂടി ഇവിടെ വന്നാൽ മാത്രമേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ ആളുകൾക്ക് ഇവിടെ എത്താനും
എത്തുന്ന ആളുകൾ വീണ്ടും വീണ്ടും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരാൾ ഒരിക്കൽ വന്നു പോയത് കൊണ്ട് മാത്രമാവില്ല, അവർ വീണ്ടും വരണമെങ്കിൽ അതിന് ഇവിടെ സൗകര്യങ്ങളും അതിനുള്ള സംവിധാനങ്ങളും വേണം. തീർച്ചയായിട്ടും അതാണ് ഗുരുവായൂർ വികസനം സ്വപ്നം കാണുന്നത്. പ്രധാനമന്ത്രി വന്നു പോയതിനു ശേഷം ഗുരുവായൂരും പരിസരങ്ങളും ആ ക്ഷേത്ര നഗരിയായി വളരുന്നതിന് വേണ്ടിയുള്ള ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിലേക്ക് എത്ര കണ്ട് വേഗമുണ്ടാകും, അതിന് സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമോ തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശന പരിപാടികളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇടം കൊച്ചിയായിരുന്നു. അദ്ദേഹം രണ്ട് പരിപാടികളിലാണ് അവിടെ പ്രധാനമായും പങ്കെടുത്തത്. ഒന്ന്, വെല്ലിംഗ്ടൺ ഐലൻഡിൽ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. കപ്പൽശാലയുടെ 4,000 കോടി വികസനത്തിന് ഊന്നൽ നൽകുന്ന പ്രധാനപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി അവിടെ നിർവഹിച്ചു. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കേരള വികസനത്തിൽ പ്രധാനപ്പെട്ട നാഴികക്കല്ലാവുന്ന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി കൊച്ചിയിൽ പ്രഖ്യാപിച്ചു. ഒപ്പം കേരള വികസനത്തിന് ഒപ്പം നിൽക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്നുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. ഹമാരെ പോട്സ് തേ, ഹമാരെ പോട്സ് സിറ്റീസ് തേ, ആജ് ജബ് ഭാരത് ഫിർ സേ ഗ്ലോബൽ ട്രേഡ് കാ ഏക് ബഡാ കേന്ദ്ര ബൻ റഹാ ഹൈ തബ് ഹം ഫിർ സേ അപ്നി സമുദ്ര ശക്തി കോ ബഡാനേ മേ ജുട്ടേ ഹൈ. ഇസ്കേ ലിയേ കേന്ദ്ര സർക്കാർ സമുദ്ര കിനാരേ ബസേ കൊച്ചി ജൈസേ ശഹരോ കാ സാമർഥ്യ ഓർ ബഡാനേ മേ ജുട്ടി ഹൈ. ഹം യഹാ കേ പോർട്സ് കി കപ്പാസിറ്റി കോ बढ़ाने पर काम कर रहे हैं, पोर्ट इंफ्रास्ट्रक्चर पर निवेश कर रहे हैं, सागरमाला परियोजना के तहत पोर्ट्स की कनेक्टिविटी बढ़ाई जा रही है. साथियों, आज यहां देश को अपना सबसे बड़ा ड्राई डॉक मिला है. സംസ്ഥാന വികസനത്തിൽ നാഴികക്കല്ലാവുന്ന പദ്ധതികളുടെ തുടക്കം കുറിച്ചു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. എന്തായാലും പ്രധാനമന്ത്രി തന്നെ ഈ ചടങ്ങിൽ നേരിട്ടെത്തിയതിലും ഉദ്ഘാടനം നിർവഹിച്ചതിലുമുള്ള സന്തോഷം മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കുവെക്കുകയും ചെയ്തു. ഏതായാലും പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിലെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നായി കൊച്ചിയിലെ ഈ പരിപാടി മാറുകയും ചെയ്തു. മറ്റൊന്ന്, പ്രധാനമന്ത്രിക്കൊരു രാഷ്ട്രീയ ദൗത്യമുണ്ടായിരുന്നു. അത് ബി ജെ പിയുടെ ശക്തി കേന്ദ്ര ചുമതലയുള്ളവരുടെ ശക്തി കേന്ദ്ര അവരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നതായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ബി ജെ പിക്ക് നിർണായകമാവുന്ന ചില രാഷ്ട്രീയ നീക്കം കൂടിയായി അത് മാറി. കൊച്ചി മറൈൻ ഡ്രൈവ് നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ട് കൃത്യമായ ചില രാഷ്ട്രീയ നിർദ്ദേശങ്ങളും എങ്ങനെ വേണം പ്രവർത്തകർ ഇടപെടേണ്ടത്, എങ്ങനെ വേണം നിങ്ങൾ മാറേണ്ടത് എന്നടക്കമുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സംസ്ഥാനത്തെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ബി ജെ പിയുടെ മധ്യകേരളത്തിലെ പങ്കെടുത്ത എല്ലാ പ്രവർത്തകർക്കും വലിയ ഊർജം നൽകുന്ന ഒരു പ്രഖ്യാപനവുമായിട്ടാണ് പ്രധാനമന്ത്രി ഇന്ന് കൊച്ചിയിൽ നിന്നും മടങ്ങിയത്. ചുനാവ് ജീതനെ കെ ലിയേ ഹം ലോക്സഭ ജീതനെ കി ബാത് തോ കരേംഗേ ലേക്കിൻ യഹാ ശക്തി കേന്ദ്ര കെ കാര്യകർത്ത ആയേ ഹേ. हमारा पहला संकल्प चाहिए, हमारा बूथ हम जीतेंगे, हम हमारे बूथ में पराजित नहीं होंगे. अगर बूथ को जीत लिया तो केरल को भी जीत सकते हैं. और इसलिए चुनाव जीतने के लिए आपको हर बूथ पर, हर मतदाता पर ध्यान केंद्रित करना है, भरपूर मेहनत करनी है और हर शक्ति केंद्र पर मेहनत करनी है. आपके शक्ति केंद्र में जो भी लाभार्थी है उनसे आपका मिलना हो, आप उनको नाम से बुलाएं,
ഉൻകെ പരിവാർ തക് ആപ് ജായേ ഇസ്കോ ആപ് സബ്സേ പെഹലേ പ്രാഥമികത ദീജിയേ ആപ്കേ പാസ് അപ്നേ ക്ഷേത്രകേ സഭി ലാഭാർത്ഥിയോ കി ലിസ്റ്റ് ജരൂർ ഹോനി ചാഹിയേ ഇസ് സമയ കേരള മേ വികസിത് ഭാരത് സങ്കൽപ്പ യാത്ര ചൽ രഹി ഹൈ ഇസ് യാത്ര കാ ലക്ഷ്യ ഹൈ कि केंद्र सरकार की विकास की योजनाओं से कोई छूटे नहीं, जिनको अभी लाभ नहीं मिला है उन्हें आपको विकसित भारत संकल्प यात्रा में लाना है, मोदी की गारंटी वाली गाड़ी तक पहुंचाना है, और मोदी की गारंटी यानी गारंटी के पूरा होने की गारंटी। ये बात हर वोटर तक आप सब साथी पहुंचाएंगे, ये मेरा विश्वास है। കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ എല്ലാ പ്രവർത്തകരും മുന്നിട്ടിറങ്ങണമെന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. ഒപ്പം തന്നെ ഓരോ ബൂത്തുകളിലും എങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി ശക്തി കേന്ദ്ര ചുമതലയുള്ളവർക്ക് നൽകുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കമായി തെരഞ്ഞെടുപ്പ് ഒരുക്കമായി കൂടി മറൈൻ ഡ്രൈവിലെ ഈ സമ്മേളനം മാറുന്നു. ഒപ്പം മറൈൻ ഡ്രൈവിൽ ബി ജെ പി ഒരു വി എ പിയെ കൂടി കളത്തിലിറക്കിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണ് ബി ജെ പി നടത്തുന്നത്. അതാരാണെന്ന് നോക്കാം നമുക്ക് ഇടവേളയ്ക്ക് ശേഷം.